നമസ്കാരം, മുരളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ്. മറ്റെന്തെങ്കിലും ബാഹ്യ ഇടപെടൽ ഇല്ല എങ്കിൽ ഉക്രൈനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ്. ഉക്രൈൻ സൈന്യം മുന്നേറും തോറും തലസ്ഥാന നഗരിയിലും പ്രധാനപ്പെട്ട ഇടങ്ങളിലും റഷ്യ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാറ്റോയുടെ ഇടപെടൽ ഉക്രൈൻ ആഗ്രഹിക്കുന്നത്. തങ്ങൾക്ക് ആകാശ സംരക്ഷണമെങ്കിലും നാറ്റോ ഒരുക്കണമെന്ന ആവശ്യം ഉക്രൈൻ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കഴിഞ്ഞ ദിവസം പോലും അത്തരത്തിൽ ഒരു ആവശ്യമാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നോട്ട് വച്ചത്. പക്ഷേ നാറ്റോ രാജ്യങ്ങളോ അമേരിക്കയോ ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാടും അറിയിച്ചിട്ടില്ല എങ്കിൽ കൂടി അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ ഭീഷണി സ്വരമുയർത്തി രംഗത്തിറങ്ങുന്നത്. റഷ്യയെ സൈനികമായി നേരിടാൻ നാറ്റോ സൈന്യത്തെ അയച്ചാൽ ആഗോള വിപത്താകും ഫലമെന്നാണ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ആണവായുധ ഭീഷണി ഇടയ്ക്കിടെ ആവർത്തിക്കുന്നതിനിടയിലാണ് ലോകമഹായുധ സന്നദ്ധത സൂചിപ്പിക്കുന്ന പുതിയ പരാമർശം റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഖസാക്കിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ അസ്താനിയയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു പുടിൻ തന്റെ ഈ നിലപാട് അറിയിച്ചത്. ഏതെങ്കിലും സാഹചര്യത്തിൽ നാറ്റോയുടെ സൈന്യം റഷ്യൻ സൈന്യവുമായി നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ ഫലം വളരെ വിനാശകരമാകും, അത് ലോകവിപത്തിലേക്ക് നയിക്കുന്നതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകുന്നത്. അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ അത് നടപ്പിലാകാതിരിക്കാൻ തക്ക വിധത്തിൽ സമർത്ഥരാണ് എന്ന് താൻ കരുതുന്നുവെന്നാണ് പുടിൻ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. റഷ്യ ഹിതപരിശോധനയിലൂടെ കൂട്ടിച്ചേർത്ത 4 പ്രവിശ്യകൾ സംരക്ഷിക്കാൻ വേണ്ടി വന്നാൽ ആണവായുധം വരെ ഉപയോഗിക്കുമെന്നാണ് പുടിൻ്റെ ഭീഷണി. എന്നാൽ റഷ്യ ലോകസമാധാനത്തിന് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ രാസ ജൈവ ആയുധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് G7 രാഷ്ട്രതലവന്മാരും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ G7 രാജ്യങ്ങളും നാറ്റോയും അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ അതൊരു ലോകമഹായുദ്ധമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.